പീഡനം നടന്നു എന്നാൽ പാർട്ടി തന്നെ കേസെടുത്തു വിചാരണ ചെയ്ത കേസിൽ ശിക്ഷ തരം താഴ്ത്തലിൽ ഒതുങ്ങി പറഞ്ഞു വരുന്നത് കേരളത്തിലെ സി പി എം നീതിന്യായ സംവിധാനത്തെ പറ്റി സി പി എം ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ സഖാവ് സി കെ കൃഷ്ണൻകുട്ടിക്കെതിരായ സ്ത്രീ പീഡന പരാതിയുടെ വിധി വന്നിരിക്കുന്നു സഹപ്രവർത്തകയെ ലൈംഗികമായി ആക്രമിച്ച സഖാവ് സി കെ കൃഷ്ണൻകുട്ടിയെ ചെറുതായൊന്ന് തരം വിധി പ്രസ്താവിച്ചുകൊണ്ട് സി പാർട്ടി കോടതി പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാട്ടിലെ നീതിന്യായ സംവിധാനം ചൈനയിലും ഉത്തര ഉത്തരകൊറിയയിലും ഇതുതന്നെയാണ് നടക്കുന്നത് എന്തായാലും ഷൊർണൂറിൽ പി കെ ശശി കണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇപ്പോൾ കൃഷ്ണൻകുട്ടി അങ്ങനെ അനേകം നേതാക്കളുടെ പീഡന കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പറഞ്ഞ പാർട്ടിയാണിത് ഈ പാർട്ടിയെക്കുറിച്ച് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പീഡനം തെളിഞ്ഞാൽ പാർട്ടി തരം താഴ്ത്തും പുറത്താക്കും മാറ്റി നിർത്തും അതായത് പാർട്ടിക്കുള്ളിലെ പീഡനം പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്താൽ ഇങ്ങനെ ഇരകൾക്ക് പലതുണ്ട് ഗുണം വിചാരണയും ആരും അറിയാതെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയിരിക്കും സഹോദരിയെ പോലെ കരുതേണ്ട സ്വന്തം സഹപ്രവർത്തകയെ വ്യക്തിയെ ലൈംഗികമായി പീഡിപ്പിച്ച സഖാവ് സി കെ കൃഷ്ണൻകുട്ടിയെ പാർട്ടി ഇതാ ചെറുതായൊന്ന് തരം താഴ്ത്തിയിരിക്കുന്നു ഇത് പറയുമ്പോൾ തന്നെ ഈ പാർട്ടി ഏത് കാലത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാകും കുറ്റം ബോധ്യമായിട്ടും കൃഷ്ണൻകുട്ടി സഖാവിനെ പിടിച്ച് പോലീസിന് കൊടുത്തിട്ടില്ല ജയിലിൽ ഇട്ടില്ല ഇരയെ പോലും പാർട്ടി സ്വാധീനിക്കും വനിതാ പ്രവർത്തകയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്നാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി കെ കൃഷ്ണൻകുട്ടിയെ തരം താഴ്ത്തിയത് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ജില്ലാ കൌൺസിലിലേക്ക് കൃഷ്ണൻകുട്ടിയെ തരം താഴ്ത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് മഹിളാ സംഘം പ്രവർത്തകയായ യുവതി പാർട്ടിയിൽ പരാതി നൽകിയത് ജില്ലാ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പരാതി നൽകിയിരുന്നു തുടർന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു തുടർന്ന് കമ്മീഷൻ യുവതിയുടെയും സി കെ കൃഷ്ണൻകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് സി കെ കൃഷ്ണൻകുട്ടി തെറ്റുകാരനാണെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ സംസ്ഥാന കൗൺസിലിൽ നിന്നും പുറത്താക്കുവാനും ജില്ലാ എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തിട്ടുണ്ട് നിലവിൽ സി സംസ്ഥാന കൗൺസിൽ അംഗമാണ് സി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മഹിളാ സംഘം പ്രവർത്തകയായ വീട്ടമ്മ കൃഷ്ണൻകുട്ടിക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പരാതി നൽകിയത് ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്നും ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇവർ പരാതിയിൽ പറഞ്ഞിരുന്നു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വാർത്തയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഓഫീസിലെ പീഡന പരാതി രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർട്ടി കോടതി തന്നെ വിചാരണയും ശിക്ഷയും നടപ്പാക്കി സ്വന്തം പിതാവിനെ പോലെ കരുതിയ ഒരു മനുഷ്യൻ അതും കുഞ്ഞുനാൾ തൊട്ട് തന്നെ പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്ത ചില സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളിലെയും മുൻനിർത്തി രൂപമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് അയാളിൽ നിന്ന് തന്നെ പീഡനം നേരിട്ടപ്പോൾ ആ പെൺകുട്ടി തകർന്നു പോയിരുന്നു എന്നിട്ടും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ പെൺകുട്ടി തയ്യാറായില്ല പക്ഷേ ആ പ്രസ്ഥാനം തന്നെ വഞ്ചിക്കുകയാണെന്ന് പെൺകുട്ടി പിന്നീട് തിരിച്ചറിഞ്ഞു അതോടെ പ്രതിപക്ഷവും കേരള സമൂഹവും വിഷയം ഏറ്റെടുത്തു അതോടെ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് പാർട്ടി അന്വേഷണം എന്ന തട്ടിപ്പുമായി സി പി ഐ രംഗത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയെ പോലീസ് തൂക്കിയെടുത്ത് പരിപ്പിളക്കിയനെ ഏതായാലും അന്വേഷണവും വിധി പ്രസ്താവവും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉയരുന്ന ചോദ്യം ഇതാണ് ഇവിടെ കൊലപാതകവും സ്ത്രീ പീഡനവും ഒക്കെ നടക്കുമ്പോൾ അന്വേഷിക്കേണ്ടതും വിധി പറയേണ്ടതും രാജ്യത്തെ നിയമ സംവിധാനങ്ങളല്ലേ ഒരു പാർട്ടി എന്ന നിലയിൽ കുറ്റക്കാരനെ പുറത്താക്കേണ്ട ആവശ്യം മാത്രമേ പാർട്ടിക്കുള്ളൂ ഒരു സമാന്തര കോടതിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം അവരോധിക്കുകയാണോ എന്തായാലും കാലം മാറിയത് ഇത്തരം പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു സാധാരണക്കാരനായ പ്രവർത്തകനെ കേൾക്കുമ്പോൾ തന്നെ കുളിരണിയിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ ആളെ ഞങ്ങൾ പീഡിപ്പിച്ചാൽ നിങ്ങൾക്കെന്താ ഞങ്ങൾ കേസെടുക്കും വിചാരണയും വിധിയും ഞങ്ങൾ തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്